എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അരുൺ ചേട്ടൻ്റെ കൂടെയാണ്. ബി എസ് എഫ് ലാർവകളെ വളർത്തി സക്സസ്ഫുള്ളായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അരുൺ ചേട്ടൻ. ചേട്ടാ, അതിനെ കുറിച്ചൊന്ന് വ്യക്തമാക്കാവോ? അതായത് നമ്മുടെ ബി എസ് എഫ് റിയറിംഗ് യൂണിറ്റ് ആണ്. ഇവിടെ നമ്മൾ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് കമ്പോസ്റ്റ് ബി എസ് എഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കമ്പോസ്റ്റ് ആക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് പരിപാടിയാണ്. അതിനകത്ത് ആദ്യം നമ്മൾ എഗ്ഗ് കളക്ട് ചെയ്തിട്ട് എന്തൊരു ഒരു മീഡിയത്തിലിട്ട് ഇതിനെ വളർത്തിയെടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ വേസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ആവശ്യമുള്ളത്ര ഇട്ടിട്ട് പിന്നെ വളർത്തിയെടുക്കും. ഓക്കെ, ഏതുതരം വേസ്റ്റാണ്? കോഴി വേസ്റ്റ് അങ്ങനെയൊക്കെയുള്ള? ആ, കോഴി വേസ്റ്റ് ഒക്കെ നല്ലതാണ്, ബട്ട് അത് നമ്മൾ ബോയിൽ ചെയ്യുകയൊക്കെ ചെയ്യണം അല്ലേ. ഗ്രൈൻഡ് ചെയ്യണം. നമ്മളിപ്പോ ഹോട്ടൽ വേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഹോട്ടൽ വേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എത്ര ദിവസം വേണം ഇത് ഇതായി വരാൻ, വളർന്നു വരാൻ വേണ്ടി? ഇത് നമ്മളൊരു ഡേ ഫൈവ് തൊട്ടൊരു 10 days നമ്മൾ ഇതിന് ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മളിതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് കോഴിക്ക് വരാലിന് അതുപോലെ ഫീഡായിട്ട് മീനും കൊടുക്കും. മീനിന് ഏറ്റവും ബെസ്റ്റ് ആണ്. ഓക്കെ, കോഴിക്കും നല്ലതാണ്. താറാവിനൊക്കെ? ഓക്കെ ഓക്കെ. നമ്മളിപ്പം ഇങ്ങനെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ എത്ര മുതൽ മുടക്ക് വേണ്ടി വരും? സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മളിപ്പം വലിയ യൂണിറ്റ് ആണ്. ടെൻ ലാക്സ് അബോവ് വരും അല്ലേ. ഓക്കെ ഓക്കെ. അപ്പം ഇതിനകത്തിൽ നമ്മളിപ്പം എത്ര നാളായിട്ട് ഇത് നമ്മൾ ചെയ്യുന്നുണ്ട് ചേട്ടൻ? ഒരു വൺ ഇയർ ആയിട്ട് പാഷനായിട്ട് തുടങ്ങിയതാണ്. ഓക്കെ. അപ്പം ഈ യൂണിറ്റ് നമുക്കിപ്പം ഇത് എടുക്കുമ്പോൾ വിളവെടുപ്പ് ആ സമയത്ത് എത്ര കിലോ നമുക്ക് നമുക്ക് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഏകദേശം ദിവസം 20 കിലോ 25 കിലോ വരെ ഉള്ളു. 25 കിലോ ഉണ്ട് വരെ ഉള്ളു. അത് കൂട്ടാം. ഇതിപ്പോൾ എനിക്ക് കുറേ പ്രശ്നങ്ങൾ വന്നു. ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറേ പ്രശ്നങ്ങൾ വന്നു, അത് പഠിച്ച് ഇമ്പ്രൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇമ്പ്രൂവ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ. എന്നിപ്പം പിന്നെ ഇതിനകത്തിലെ ഇതെല്ലാം ഇതാണ് അങ്ങനെ അയച്ചേക്കാം. ഓക്കെ, അടിയിലുണ്ടല്ലേ. ഇതിപ്പോ എത്ര ദിവസം പ്രായമായിട്ടുള്ളത്? കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ട് ഇതിലെല്ലാം ഉണ്ട്. നമ്മള് ചേട്ടന്റെ ഇത് അരിച്ചെടുക്കുന്ന മെഷീൻ കാണിക്കാം. അരിച്ചെടുക്കാനുള്ള സ്ട്രെയിൻ ചെയ്യുന്ന സംവിധാനം ഇതിലാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് അല്ലേ. ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ്? ഞാൻ ചേട്ടൻ്റെ നമ്പർ അതിൽ കൊടുത്തേക്കാം. ചേട്ടൻ കുറച്ച് തിരക്കിലാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഓക്കെ, താങ്ക് യു. ഇതാണ് ഫ്ലൈ ആവുക. ഇത് മാറ്റേണ്ടത് ആ സമയമായി. ഇത് പുഴുവിൻ്റെ സ്റ്റേജ് കഴിഞ്ഞതാണ് അല്ലേ. ഇത് പ്യൂപ്പേറ്റ് ആയി തുടങ്ങി. ഇതാണ് ഈ ചേട്ടോ. ഇത്